NCERT 6th സ്റ്റാൻഡേർഡ് ജ്യോഗ്രഫിയുടെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റിൻ്റെ പേരാണ് ദ എർത്ത് ഇൻ ദ സോളാർ സിസ്റ്റം. ഇതിൽ ആദ്യം നമ്മൾ പറയുന്നത് സെലസ്ട്രിയൽ ബോഡീസ് എന്താണെന്നാണ്. ഇപ്പോൾ സെലസ്ട്രിയൽ ബോഡീസ് എന്ന് പറയുന്നത് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ, അതായത് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള എല്ലാ നാച്ചുറൽ ഒബ്ജക്ട്സിനെയും നമ്മൾ സെലസ്ട്രിയൽ ബോഡീസ് എന്നാണ് പറയുന്നത്. അതിപ്പോൾ സണ്ണായിക്കോട്ടെ, മൂണായിക്കോട്ടെ, ബാക്കിയുള്ള പ്ലാനറ്റ്സ് ആയിക്കോട്ടെ, ആസ്ട്രോയിഡുകൾ, എല്ലാം തന്നെ സെലസ്ട്രിയൽ ബോഡീസാണ്. ഓക്കെ, അടുത്തത് സ്റ്റാർസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എന്താണ്, സെലസ്ട്രിയൽ ബോഡീസാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് സ്വന്തമായിട്ട് ലൈറ്റും ഹീറ്റും എമിറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ സൺ എന്ന് പറയുന്നത്. സൂര്യൻ ഒരു സ്റ്റാറാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റാറിൻ്റെ ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഹണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ട്, ഹണ്ടറിൻ്റെ പാറ്റേണിലുള്ള സ്റ്റാറിൻ്റെ ഗ്രൂപ്പ്. ഓക്കെ, അങ്ങനെ പല ഗ്രൂപ്പ്സ് ഉണ്ട്. ഓക്കെ, ഒരു ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസിനെയാണ് കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്. ഈ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡാണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് എന്നാണ്. ഓക്കെ, ഇനി അതിൻ്റെ എക്സാമ്പിൾസാണ് ഈ ഉർസ മേജർ, ഓറിയോൺ, സപ്തഋഷി എന്നൊക്കെ പറയുന്നത്. ഈ സപ്തഋഷി എന്ന് പറയുന്നത് ഉർസ മേജറിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. ഓക്കെ ഓക്കെ, സപ്തഋഷിയുടെ വേറൊരു പേരാണ് ബിഗ് ഡിപ്പർ എന്ന് പറയുന്നത്. ഈ ബിഗ് ഡിപ്പർ എന്ന് പറയുന്ന ഈ ഒരു പേര്, സപ്തഋഷിയുടെ ഈ ഒരു പേരെന്ന് പറയുന്നത് SSC മുൻപ് ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണത്. സപ്തഋഷിയെ വെസ്റ്റേണേഴ്സ് എങ്ങനെയാണ് വിളിച്ചിട്ടുള്ളതെന്നുള്ളത്, ആൻസറാണ് ബിഗ് ഡിപ്പർ. ഓക്കെ, ഇത് സപ്തഋഷി എന്ന് പറയുന്നൊരു 7 സ്റ്റാർസിൻ്റെ ഒരു ഗ്രൂപ്പാണ്. 7 സ്റ്റാർസിൻ്റെ ഒരു ഗ്രൂപ്പാണ് സപ്തഋഷി എന്ന് പറയുന്നത്. ഉർസ മേജർ എന്ന് പറയുന്ന കോൺസ്റ്റലേഷൻ്റെ ഒരു ഭാഗമാണ് സപ്തഋഷി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് പോൾ സ്റ്റാർ എന്താണ്. പോൾ സ്റ്റാർ എന്ന് പറയുന്നത് നോർത്ത് സ്റ്റാർ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ഇതിനെ എന്തുകൊണ്ട് നോർത്ത് സ്റ്റാർ എന്ന് പറയുന്നു എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ആകാശത്ത് ഒരേ ഒരു പൊസിഷനിൽ, അതായത് എപ്പോഴും സെയിം പൊസിഷനിൽ തന്നെ നിൽക്കുന്ന ഒരു സ്റ്റാറാണ് പോൾ സ്റ്റാർ എന്ന് പറയുന്നത്. അത് ഉർസ മേജർ കോൺസ്റ്റലേഷനിലെ ഏറ്റവും ബ്രൈറ്റസ്റ്റ് സ്റ്റാറാണ് പോൾ സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോർത്ത് പൊസിഷൻ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെ, നോർത്ത് പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ നോർത്ത് സ്റ്റാർ അല്ലെങ്കിൽ പോൾ സ്റ്റാർ എന്നൊക്കെ വിളിക്കുന്നത്. ഇനിയിപ്പോൾ എങ്ങനെ നമുക്ക് ഈ പോൾ സ്റ്റാറിനെ കണ്ടെത്താമെന്ന് ചോദിച്ചാൽ, ഈ സപ്തഋഷി എന്ന് പറയുന്ന 7 സ്റ്റാർസ് ഉണ്ടല്ലോ, ആ 7 സ്റ്റാർസിലെ താഴെയുള്ള 2 സ്റ്റാർസ്, ഓക്കെ, അതിനെ ഞാനിവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് പോയിൻ്റർ സ്റ്റാർസ് എന്ന്. ഈ 2 പോയിൻ്റർ സ്റ്റാർസും അത് ഒരു ലൈൻ വെച്ച് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വിടുവാണെന്നുണ്ടെങ്കിൽ നേരെ പോകുന്നത് ഈ നോർത്ത് സ്റ്റാറിലേക്കാണ്. അത് ബ്രൈറ്റ് സ്റ്റാർ ആയതുകൊണ്ട് തന്നെ നമുക്കത് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് പ്ലാനറ്റ്സിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഈ പ്ലാനറ്റ്സ് എന്ന് പറയുന്ന വാക്ക് ഒരു ഗ്രീക്ക് വേർഡാണ്. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ വാണ്ടറേഴ്സ്, അലഞ്ഞു തിരിയുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഈ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ഗ്രഹങ്ങൾ, എർത്ത് ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ, അവർ ഈ ഒരു സ്റ്റാറിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ ഭൂമി എടുക്കുകയാണെങ്കിൽ അത് സൂര്യനെയാണ് വലം വയ്ക്കുന്നത്. അപ്പോൾ ഒരു പ്ലാനറ്റിൻ്റെ മെയിൻ ക്വാളിറ്റിയാണ് അതൊരു സ്റ്റാറിന് ചുറ്റും റിവോൾവ് ചെയ്യണം, വലം വയ്ക്കണം എന്നുള്ളത്. പിന്നെ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ അത് സ്വന്തമായിട്ട് ഹീറ്റും ലൈറ്റും ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ നമ്മൾ എന്തുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് വീനസിനെ ഒരു സ്റ്റാറിനെ പോലെ കാണാമെന്ന് ചോദിച്ചാൽ അത് സണ്ണിൽ നിന്നുള്ള ലൈറ്റ് അതിൻ്റെ ദേഹത്ത് വീണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ബോഡിയിൽ വീണതിന് ശേഷം അത് റിഫ്ലക്റ്റ് ആയിട്ടാണ് വരുന്നത്. ആ ലൈറ്റ് റിഫ്ലക്ഷനെയാണ് നമ്മൾ വീനസായിട്ട് കാണുക. അല്ലാതെ ലൈറ്റ് വീനസ് എമിറ്റ് ചെയ്യുന്നത് കൊണ്ടല്ല നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നത് ആകാശത്ത്. ഓക്കെ, ഇനി പറയുകയാണെങ്കിൽ സോളാർ സിസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ, സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് സൂര്യനും അതിൻ്റെ ബാക്കിയുള്ള 8 പ്ലാനറ്റ്സ്, അതിനെ വലം വയ്ക്കുന്ന 8 പ്ലാനറ്റ്സും ബാക്കിയുള്ള സെലസ്ട്രിയൽ ബോഡീസ്, അതായത് ആസ്ട്രോയിഡ്സും
മെട്രോയിഡ്സും എല്ലാം ചേർന്ന് വരുന്ന ഒരു സിസ്റ്റമാണ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇതിനെ സോളാർ സിസ്റ്റം എന്ന് വിളിക്കുന്നു എന്ന് വെച്ചാൽ, സോൾ എന്നത് ഒരു റോമൻ വാക്കാണ്. സോൾ എന്ന് പറഞ്ഞാൽ റോമൻ ഭാഷയിൽ സൂര്യദേവൻ, അതായത് സൺ ഗോഡ് എന്നാണ് അർത്ഥം. അപ്പോൾ എനിത്തിങ് റിലേറ്റഡ് ടു സൺ, അതാണ് സോളാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഈ സോളാർ സിസ്റ്റത്തിൽ 8 പ്ലാനറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിലെ ആദ്യത്തെ 4 പ്ലാനറ്റ്സ് മെർക്കുറി, വീനസ്, ഏർത്ത്, മാർസ്, ഇത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, സൂര്യൻ്റെ ആ ഒരു സൂര്യനിൽ നിന്നുള്ള അകലം വെച്ചിട്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. ആദ്യം മെർക്കുറി, പിന്നെ വീനസ്, ഏർത്ത്, മാർസ്, ഇത് മൂന്നും ഇന്നർ പ്ലാനറ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇന്നർ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് സൂര്യനോട് വളരെ അടുത്ത് ഉള്ള പ്ലാനറ്റ്സ് ആണ്. അതിൻ്റെ വേറൊരു പ്രത്യേകത, അതെല്ലാം കല്ലുകൾ കൊണ്ട്, അതായത് റോക്ക് കൊണ്ട് മെയ്ഡപ്പ് ചെയ്തിരിക്കുന്ന പ്ലാനറ്റ്സ് ആണ് ഇന്നർ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് വരുന്നത് ഔട്ടർ പ്ലാനറ്റ്സ്. ഔട്ടർ പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, ഇത് നാലുമാണ് ഔട്ടർ പ്ലാനറ്റ്സ്. ഇത് സൂര്യനിൽ നിന്ന് വളരെ അകലെയുള്ളതാണ്. ഓക്കെ, ഇത് വലിയ പ്ലാനറ്റ്സ് ആണ്, ഹ്യൂജ് പ്ലാനറ്റ്സ് ആണ് ഈ ഔട്ടർ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ഇതിനെ മെയ്ഡപ്പ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗ്യാസുകളും ലിക്വിഡും കൊണ്ടാണ് ഈ ഹ്യൂജ് പ്ലാനറ്റ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇന്നർ പ്ലാനറ്റ്സിൻ്റെയും ഔട്ടർ പ്ലാനറ്റ്സിൻ്റെയും ഇടയ്ക്ക്, അതായത് ഈ മാർസിൻ്റെയും ജൂപ്പിറ്ററിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ഒരു റോക്കുകളുടെ ഒരു കൂട്ടം, ഒരു ബെൽറ്റ് ഉണ്ട്, അതാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഓർബിറ്റ്സ് എന്ന് ചോദിച്ചാൽ, ഓർബിറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഫിക്സഡ് പാത്തിൽ കൂടെയാണ് എർത്ത്, അതായത് നമ്മുടെ ഭൂമി ഉൾപ്പെടെ ഉള്ള ഗ്രഹങ്ങൾ വലം വയ്ക്കുന്നത്. പക്ഷെ ഓരോന്നിനും ഓരോ വ്യത്യസ്തമായ പാത്താണുള്ളത് അല്ലേ. ഇപ്പോൾ ഭൂമി വലം വയ്ക്കുന്ന ആ ഒരു പാത്തിൽ കൂടെയല്ല ബാക്കിയുള്ള ഗ്രഹങ്ങൾ വലം വയ്ക്കുന്നത്. അങ്ങനെയുള്ള ഫിക്സഡ് പാത്തിനെയാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ഇനി വീനസ്, വീനസ് എന്ന് പറയുന്നത് മെർക്കുറി, വീനസ്, ഏർത്ത്, അതായത് ഭൂമിക്ക് അടുത്തുള്ളൊരു പ്ലാനറ്റാണ് വീനസ് എന്ന് പറയുന്നത്. വീനസിന് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്, മിക്കവാറുമുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ അത് ചോദിക്കാറുണ്ട്. ഏർത്ത്സ് ട്വിൻ, ബ്രൈറ്റസ് സ്റ്റാർ, മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ എന്നൊക്കെ പറയുന്നത് വീനസിനെ പറ്റിയിട്ടാണ്. ഇനി നമുക്ക് പണ്ടത്തെ നമ്മുടെ ഒരു പ്ലാനറ്റ് ആയിരുന്നു പ്ലൂട്ടോ എന്ന് പറയുന്നത്. അത് ഓഗസ്റ്റ് 2016 വരെ പ്ലൂട്ടോ ഒരു പ്ലാനറ്റ് ആയിരുന്നു. പിന്നീട് നമ്മളുടെ ഇൻ്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ്റെ ഡിസിഷൻ അനുസരിച്ച് ഈ പ്ലൂട്ടോയെ അവർ ഡ്വാർഫ് പ്ലാനറ്റ് ആക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഈ പ്ലൂട്ടോയെ ഡ്വാർഫ് പ്ലാനറ്റ് ആക്കിയെന്ന് ചോദിച്ചാൽ, ഒരു പ്ലാനറ്റിന് കുറച്ച് കണ്ടീഷൻസ് വേണം അതിനെ പ്ലാനറ്റ് എന്ന് നമ്മൾ പറയാം. ഒന്നാമത് അതൊരു സ്റ്റാറിന് ചുറ്റും വലം വെക്കണം, അത് നമ്മൾ പറഞ്ഞു. രണ്ടാമത് ഒരു അപ്രോക്സിമേറ്റ്ലി അതിനൊരു സ്ഫിറിക്കൽ ഷേപ്പ് ഉണ്ടായിരിക്കണം. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിന് ഫിക്സഡ് ആയിട്ടൊരു ഓർബിറ്റ് വേണം. ആ ഓർബിറ്റിൽ അവരായിരിക്കണം ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റേഷണൽ പുള്ള് എക്സേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ആ പ്ലാനറ്റ് തന്നെ ആയിരിക്കണം മാക്സിമം ഗ്രാവിറ്റേഷണൽ പുള്ള് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇത് ഈ മൂന്ന് കണ്ടീഷൻസും എടുക്കുന്ന ആൾക്കാരെ മാത്രമേ നമുക്കൊരു പ്ലാനറ്റ് എന്ന് പറയാൻ പറ്റൂ. ആദ്യത്തെ രണ്ട് കണ്ടീഷൻ മാത്രം, അതായത് ഒരു സ്റ്റാറിന് ചുറ്റും വലം വെക്കണം, അതുപോലെ ഒരു അപ്രോക്സിമേറ്റ്ലി സ്ഫിറിക്കൽ ഷേപ്പ് ഉണ്ടായിരിക്കണം. ഇത് രണ്ടുമാണെങ്കിൽ അതിനൊരു ഡ്വാർഫ് പ്ലാനറ്റ്, കുള്ളൻ ഗ്രഹം എന്നേ നമുക്ക് പറയാൻ പറ്റൂ. ഈ പ്ലൂട്ടോയുടെ കാര്യത്തിലാണെങ്കിൽ എപ്പോഴും ഇതിനെ എഫക്റ്റ് ചെയ്യുന്നത് നെപ്റ്റ്യൂണിൻ്റെ ഗ്രാവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ തേർഡ് കണ്ടീഷൻ നമുക്ക് അത് വയലേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ഈ പ്ലൂട്ടോ കറങ്ങുന്ന ആ ഒരു ഓർബിറ്റിൽ ഈ ക്യൂപ്പർ ബെൽറ്റിലുള്ള ഫ്രോസൺ ഒബ്ജെക്ട്സ്, അത് ക്യൂപ്പർ ബെൽറ്റ് എന്ന് പറയുന്നത് ഈ പ്ലൂട്ടോയ്ക്ക് അപ്പുറമുള്ള ഒരു കുറേ ഡ്വാർഫ് പ്ലാനറ്റ്സിൻ്റെ ഗ്രൂപ്പ് ഓർബിറ്റ് ചെയ്യുന്നൊരു സംഭവമാണ് ക്യൂപ്പർ ബെൽറ്റ് എന്ന് പറയുന്നത്. അതിലുള്ള ഫ്രോസൺ ഒബ്ജെക്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഓർബിറ്റിൽ കൂടെ അവരും റിവോൾവ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്ലൂട്ടോയെ നമുക്കൊരു ഡ്വാർഫ് പ്ലാനറ്റാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഓക്കെ, ഇനി നമുക്ക് എർത്തിനെ പറ്റി പറയാം. ഭൂമിയെ പറ്റി പറയുകയാണെങ്കിൽ അതാണ് മൂന്നാമത് സൂര്യനോട് അടുത്ത് നിൽക്കുന്ന ഗ്രഹം, അഞ്ചാമത്തെ വലിയ പ്ലാനറ്റ്,
അതായത് ഔട്ടർ പ്ലാനറ്റ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇന്നർ പ്ലാനറ്റ്സ് എടുക്കുമ്പോൾ അതിൽ ഏറ്റവും സൈസ് കൂടുതൽ നമ്മുടെ ഭൂമിക്ക് തന്നെയാണ്. ഈ ഭൂമിയുടെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് സ്പിയർ അല്ലെങ്കിൽ റൗണ്ട് സർക്കിളിൽ നിന്നും പറയാൻ പറ്റില്ല. ആ സ്പെസിഫിക് ആയിട്ടൊരു ഷേപ്പ് ഉണ്ട്, അതാണ് ജിയോയിഡ് ഷേപ്പ് എന്ന് പറയുന്നത്. ഈ ജിയോയിഡ് ഷേപ്പ് എന്ന് പറയുന്നത് പോൾസിൽ കുറച്ചത് ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ എർത്തിൻ്റെ ഇതെടുക്കുകയാണെങ്കിൽ. അതുകൊണ്ടാണ് ആ ഒരു ഷേപ്പിന് ജിയോയിഡ് ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എർത്തിനെ നമ്മൾ യുണീക്ക് പ്ലാനറ്റ് ഓഫ് സോളാർ സിസ്റ്റം എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ജീവിക്കാനുള്ള അല്ലെങ്കിൽ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടീഷൻസ് ഉള്ള ഒരു ഒരു പ്ലാനറ്റാണ് എർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അത് കൂടുതൽ ചൂടുമല്ല, കൂടുതൽ തണുപ്പുമല്ല. അതുപോലെ തന്നെ എന്തൊക്കെയുണ്ട്, വെള്ളം, അതുപോലെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ, ഈ ഘടകങ്ങളൊക്കെയുള്ള ഒരു യുണീക്ക് പ്ലാനറ്റാണ് സോളാർ സിസ്റ്റത്തിലെ ഒരു യുണീക്ക് പ്ലാനറ്റാണ് ഭൂമി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഔട്ടർ സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു ബ്ലൂ കളറിലാണ് കാണപ്പെടുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ മൂന്നിൽ രണ്ട് ഭാഗവും എർത്തിൻ്റെ സർഫസിൻ്റെ വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഭൂമിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലൂ പ്ലാനറ്റ്. ഓക്കെ, ഇനി ഈ ജിയോളജി, ജിയോമെട്രി, ജിയോയിഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്തുമായിട്ട് കണക്ട് ചെയ്തതാണ്, എർത്തുമായിട്ട് കണക്ട് ചെയ്തതാണ്. ഈ ജിയോ, അതിൽ GE എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ എർത്തുമായി റിലേറ്റ് ചെയ്തതെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ജിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റഡി ഓഫ് എർത്ത്. ജിയോമെട്രി എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ മെഷർമെൻറ്റ്. ജിയോയിഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഷേപ്പ് ഓഫ് എർത്ത്. ഇനി നമ്മൾ എർത്തിൻ്റെ ഒരേ ഒരു സാറ്റലൈറ്റ് ആയ മൂണിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാനറ്റിന് ചുറ്റും വലം വയ്ക്കുന്ന ഒരു സെലസ്റ്റിയൽ ബോഡിയാണ് നമ്മളൊരു സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഈ മൂണെന്ന് പറയുന്ന എർത്തിൻ്റെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ്. ആർട്ടിഫിഷ്യലായിട്ടുള്ള സാറ്റലൈറ്റ്സും ഉണ്ട് അല്ലേ. ഇനി ഈ മൂണിൻ്റെ ഡയമീറ്ററിനെ പറയുകയാണെങ്കിൽ അത് എർത്തിൻ്റെ കാൽ ഭാഗമേ ഉള്ളൂ മൂണിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് ആകാശത്ത് നോക്കുമ്പോൾ ഏറ്റവും വലുതായിട്ട് ഈ മൂണിനെ കാണാൻ പറ്റുന്നു എന്ന് ചോദിച്ചാൽ അത് ഭൂമിയോട് വളരെ അടുത്ത് കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് വലുതായിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ ഒരു കാര്യമാണ്, എപ്പോഴും നമുക്ക് ഈ ഒരു മൂണിൻ്റെ ഒരു ഭാഗം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എർത്തിൻ്റെ പീരീഡ് ഓഫ് റൊട്ടേഷൻ ആയിക്കോട്ടെ, പീരീഡ് ഓഫ് റെവല്യൂഷൻ ആയിക്കോട്ടെ, രണ്ടും സെയിം ആണ്. ഒരു അബൌട്ട് 27 days ആണ് ഇതിന് പീരീഡ് ഓഫ് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ മൂണിൻ്റെ സർഫസ് എടുക്കുമ്പോൾ വലിയ വലിയ ഷാഡോസ് കാണാം. ആ ഷാഡോസ് എന്താണെന്ന് ചോദിച്ചാൽ ഭയങ്കര അഗാധമായ ഗർത്തങ്ങളും അതുപോലെ വലിയ മൗണ്ടൻസും പ്ലെയിൻസും ഒക്കെ അടങ്ങിയതാണ് അതിൻ്റെ ആ ഒരു സർഫസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഷാഡോ നമുക്ക് മൂണിൻ്റെ സർഫസിൽ കാണാൻ പറ്റുന്നത്. ആസ്ട്രോയിഡ്സും മെറ്റിറോയിഡ്സ്, നമ്മൾ ആദ്യമേ പറഞ്ഞു ആസ്ട്രോയിഡും മെറ്റിറോയിഡും ചേരുന്നതാണ്. ഈ പ്ലാനറ്റ്സും സാറ്റലൈറ്റ്സും സണ്ണും ഒക്കെ കൂടാതെ ആസ്ട്രോയിഡ്സും മെറ്റിറോയിഡ്സും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആസ്ട്രോയിഡ് എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ് ഉണ്ട് മാർസിനും ജൂപ്പിറ്ററിനും ഇടയ്ക്കെന്ന് പറയുന്നത്. ആ അവിടെ കാണുന്ന കുറേ ഒരു പാറകളുടെ ഒരു കൂട്ടം, അതാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആസ്ട്രോയിഡ് എന്ന് പറയുന്ന ആ ആസ്ട്രോയിഡ് ബെൽറ്റിലുള്ള ഒരു പാറയാണ് നമ്മൾ ആസ്ട്രോയിഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് സയൻറ്റിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ പണ്ടെങ്കിലും ഉണ്ടായിരുന്നൊരു പ്ലാനറ്റ് എക്സ്പ്ലോർഡ് ആയപ്പോൾ അതിൻ്റെ പീസസാണ് ഈ ഒരു ആസ്ട്രോയിഡുകളെന്നാണ് പറയുന്നത്. ഇനി വേറൊരു ഇതാണ്, വേറൊരു സെലസ്റ്റിയൽ ബോഡിയാണ് മെട്രോയിഡ്. മെട്രോയിഡ് എന്ന് പറയുന്നത് ഈ ആസ്ട്രോയിഡ് ബെൽറ്റിൽ നിന്ന് തെറിച്ചതോ അല്ലെങ്കിൽ മാർസിൽ നിന്നോ അല്ലെങ്കിൽ മൂണിൽ നിന്നോ ഒക്കെ അതിൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ളിൽ നിന്ന് വിട്ടുപോയ സ്റ്റോണുകൾ എന്തു ചെയ്യും, ഈ എർത്തിന് ചുറ്റും അതിൻ്റെ ആ ഗ്രാവിറ്റി ഫോഴ്സ് കാരണം ഇങ്ങനെ ചുറ്റും വല വയ്ക്കും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ പീസ് ഓഫ് റോക്കിനെയാണ് മെട്രോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറേ വാക്കുകൾ കേട്ടിട്ടുണ്ട്, മെട്രോയിഡ്, മെറ്റിയോർ, മെറ്റിയോറൈറ്റ് എന്നൊക്കെ. അപ്പോൾ ഈ സൂര്യന് ചുറ്റും ഇങ്ങനെ വലം വയ്ക്കുന്ന ചെറിയ പീസ് ഓഫ് റോക്കിനെയാണ് മെട്രോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മെറ്റിയോർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇങ്ങനെ ഈ പറന്നു പോകുന്ന ഈ ഒരു റോക്കുകൾ ചില സമയത്ത് എർത്തിൻ്റെ സർഫസിൽ, എർത്തിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ സർഫസിലേക്ക് വരും. അപ്പോൾ എർത്തിൻ്റെ ഇതിലേക്ക്, ആ ഒരു അന്തരീക്ഷത്തിൻ്റെ ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ ആ എയറിൻ്റെ ഫ്രിക്ഷൻ കാരണം എന്ത് ചെയ്യും, ഫയർ ജനറേറ്റ് ചെയ്യും.
ഫയറ് ജനറേറ്റ് ചെയ്ത് ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് കടന്ന ആ ഒരു മെറ്റിയോറോയിഡിനെയാണ് നമ്മൾ മെറ്റിയോർ എന്ന് പറയുന്നത്. അത് ഇങ്ങനെ കത്തും, കത്തി കത്തി ചിലപ്പോൾ അത് ഇല്ലാതെയാകും. ഇൻ കേസ് കുറച്ച് ഭാഗം ഒരു പീസ് റിമൈൻ ചെയ്തിട്ട് നമ്മുടെ ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ ആ കിട്ടുന്ന ആ ഒരു റോക്ക്, ചില സമയത്ത് അതൊരു വലിയ ഹോളോ ഗ്രൗണ്ടിൽ വലിയൊരു ഗർത്തം തന്നെ സൃഷ്ടിക്കും വലുതാണെങ്കിൽ. അപ്പോൾ ചെറിയ പീസൊക്കെ ആണെങ്കിൽ അത് വീഴും. വീഴുന്ന സമയത്ത് ആ ബാക്കിയുണ്ടായ ആ പീസിനെയാണ് നമ്മൾ മെറ്റിയോറൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഗാലക്സിയും യൂണിവേഴ്സും. ഗാലക്സി എന്ന് പറഞ്ഞാൽ സ്റ്റാർസിൻ്റെ ഒരു കൂട്ടം, അതായത് ക്ലസ്റ്റർ ഓഫ് മില്യൺസ് ഓഫ് സ്റ്റാർസ് ആണ് ഗാലക്സി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഗാലക്സി ഏതാന്ന് വെച്ചാൽ മിൽക്കി വേ അല്ലെങ്കിൽ ആകാശഗംഗ എന്നാണ് പറയുന്നത്. അതെന്താന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ആകാശഗംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആകാശത്തിൽ കൂടെ ഒഴുകുന്ന പ്രകാശത്തിൻ്റെ ഒരു നദിയായിട്ടാണ് ഈ ഒരു ഗാലക്സിയെ നമ്മൾ കാണുന്നത്. അതിൻ്റെ പിക്ചറൈസേഷൻ അതേപോലെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ ആകാശഗംഗ എന്ന് പറയുന്നത്. ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ഗാലക്സികൾ ചേർന്നതാണ് നമ്മളുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ചാപ്റ്ററിൽ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ.